അപ്പോൾ ലോക്ക്ഡൗണിനെ കരിമീൻ പൊട്ടിച്ചതിൻ്റെ മഹാത്മ്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നല്ല രീതിയിൽ അരപ്പുകൾ ഇങ്ങനെ മീനിലേക്ക് പരട്ടി കൊടുത്തതിന് ശേഷം ഈ കരിമീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, രണ്ട് സൈഡും അധികം മൂപ്പിക്കണം. അതിന് ശേഷം കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മളുടെ കുഞ്ഞുള്ളി ചേർത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്യണം, നമ്മളുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എക്സെട്ര എക്സെട്ര എല്ലാം ആഡ് ചെയ്യണം. അതിനുശേഷം ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിൽ കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കണ്ട. അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല എടുക്കാം. ഇല എടുത്തതിന് ശേഷം അത് വാട്ടിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു അഡീഷണൽ ഷീറ്റ് ഓഫ് ഇല ഇതിനകത്ത് വെച്ചതിന് ശേഷം കരിമീൻ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ റെഡിയായിട്ട് വെച്ചിരിക്കുന്ന അരപ്പ് നല്ല രീതിയിൽ ലിബറലായിട്ട് ഒരുപാട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഈ വാഴയില നന്നായിട്ട് മടക്കി അത് നമുക്ക് ഒരു പാനിലേക്ക് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അത് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ കരിമീൻ പൊടിച്ചത് സെറ്റായി കിട്ടും മക്കളെ. ഡെക്കറേഷന് വേണ്ടി കൈ കിട്ടുന്ന പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, നാരിങ്ങ ഇതെല്ലാം എടുത്ത് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ കരിമീൻ തുറക്കുന്ന ഒരവസരത്തിൽ തന്നെ നമ്മൾ കുറച്ച് നാരിങ്ങ നീര് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അപാരം ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളത് കഴിച്ച് നോക്കുക. ഇത് ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ കരിമീൻ വേണം. അതുകൊണ്ടാണ് കാര്യം ഈ ലോക്ക്ഡൗണിൽ ഇത്ര സ്പെഷ്യലായിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഞാൻ കഴിഞ്ഞിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കുറവ് ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പോലും വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഇച്ചിരി കരിമീനെടുത്ത് ഇങ്ങനെ നമുക്ക് ഉള്ളിയുടെ കൂടെ കഴിക്കുവാണെങ്കിൽ എൻ്റെ ദൈവം സൂപ്പർ ടേസ്റ്റാണ്. അത്രയ്ക്കും നല്ല റിവ്യൂ ആണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ട് മതിയായില്ല എനിക്ക്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു ഡിഷിനെ പറ്റി ഓർക്കുന്നത്.